നമസ്കാരം. വിജയം എന്നത് നമ്മളെ തേടിയെത്തുന്ന സുഹൃത്തല്ല, പരിശ്രമങ്ങളിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. പരിശ്രമങ്ങളിലൂടെ വിജയം കണ്ടെത്തുന്ന സ്ത്രീകളുടെ വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഓണാഘോഷങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഓണനാളിൽ അവിട്ടം സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് മലയാളികളുടെ പ്രിയ നായിക ഗീത ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഗീത, ഓണക്കാലത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, കുട്ടി കുട്ടി സംഭവങ്ങളൊക്കെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ചെയ്തു. പക്ഷെ ഈ ഓണത്തിന്റെ ഇടയിൽ കുറച്ച് കുസൃതിയും കൂടി വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. കാരണം ഓണം എന്ന് പറഞ്ഞാൽ ഫുൾ സെലിബ്രേഷൻ, ആഘോഷമാണല്ലോ. അതിന്റെ കൂടെ നമുക്ക് ഓപ്പോസിറ്റ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് അവരെ ഒന്ന് കളിയാക്കാനും ഒന്ന് ചെറിയ ചെറിയ കുസൃതി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ആഘോഷം? ഞാനും അതേപോലെ നിങ്ങളെ ചോദിക്കും. അറിയോ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. ആയിക്കോട്ടെ, എന്റെ കയ്യിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ. അതായത് ഭയങ്കര കുസൃതി, ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. സോ ആൻസേഴ്സും ഫണ്ണി ആയിരിക്കും. ആയിക്കോട്ടെ. സീരിയസ് വേണ്ട, ഫുൾ കോമഡി. ഓക്കെ, റെഡി? യെസ്. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. ഈ ഡ്രൈവർക്ക് ലൈസൻസ് തേവയില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കും, ഈ ഡ്രൈവറിനെ എന്തെങ്കിലൊക്കെ ശരിയാക്കാൻ. പറയട്ടെ. പറയൂ. സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ, കറക്റ്റ്. സ്ക്രൂ ഡ്രൈവർക്ക് ലൈസൻസ് തേവയില്ല. ഇനി പണക്കാരി. പണക്കാരി മീൻസ് റിച്ച്. പണക്കാരിയായ പക്ഷി, ബേർഡ്. ഈ ബേർഡ് ഭയങ്കര റിച്ച് ആണ്. ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച്, ഓഹോ, വെരി ഗുഡ്. ഇനി അടുക്കള, കിച്ചൺ. അടുക്കളയിലുള്ള രണ്ട് രോഗം, രോഗം, അസുഖം. ഇപ്പൊ എല്ലാവർക്കും സഹജമാണ്, ചെറിയ തൊട്ട് വയസ്സായ തൊട്ട്. എന്താണ് വെച്ചാൽ ഷുഗർ. ഷുഗർ, അതെ. ഷുഗർ ഒരു അസുഖമാണ്. പിന്നെ ഒരു അസുഖം കൂടി ഉണ്ട്, അടുക്കളയിൽ ഉണ്ടാവും ഈ അസുഖം. നമുക്കും ഉണ്ടാവും. ഗ്യാസ്. ഗ്യാസ്, ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക്. ഷുഗർ, ഷുഗർ ഇല്ല. ഷുഗർ ഇല്ല. ഓക്കെ. ഇനി വെള്ളത്തിൽ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന പൂ. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ഈ പൂ എന്താണ്? നമ്മളെപ്പോഴും ഇത് മുല്ലപ്പൂവാണോ? അല്ല, ഹെയറിലൊക്കെ യൂസ് ചെയ്യും ഈ പൂ. ഷാംപൂ. ആ, കറക്റ്റ്, ഷാംപൂ. സൂപ്പർ. ഇനി വാഹനമായി റിലേറ്റ് ചെയ്ത ഡാൻസ്, അതായത് വെഹിക്കിൾസും ഈ ഡാൻസും തമ്മിൽ ഭയങ്കര ഒരു റിലേഷൻ ഉണ്ടാവും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു സംഭവം എപ്പോഴും യൂസ് ചെയ്യും. യൂസ് ചെയ്തില്ലെങ്കിൽ ആക്സിഡന്റ്. ഹോണല്ല, വേറെ. യൂസ് ചെയ്തില്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവും. സോ നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യും. ബ്രേക്ക്. ബ്രേക്ക്. അപ്പോ ബ്രേക്ക്, ബ്രേക്ക്, ബ്രേക്ക് ഡാൻസ്. ഡാൻസ്, ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ്, അതാണ് നമ്മുടെ പ്രഭുദേവ. ആ, അതല്ലേ. ഇനി എല്ലാവരുടെയും മുന്നിലുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇത് അറിയാം, ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. എല്ലാവരുടെ മുമ്പിലും ഉണ്ടാവും. എന്താ? ഫ്യൂച്ചർ. കറക്റ്റ്, വെരി ഗുഡ്. ശബ്ദമുണ്ടാക്കിയാൽ, സൗണ്ട് കേട്ടാൽ പൊട്ടുന്ന ലെൻസ്. ശരിയോ? ഈ ലെൻസിന് ശബ്ദം ഇഷ്ടമല്ല, സൗണ്ട് ഇഷ്ടമല്ല. സോ നമ്മൾ വി ഷുഡ് ലൈക്ക് സ്ലീപ്. സ്ലീപ്പ്. സ്ലീപ്പ്. സൈലൻസ്. സൈലൻസ്, കറക്റ്റ്. സ്ലീപ്പ് അല്ല, സൈലൻസ്. ലെൻസ്. ലെൻസ്. ഓക്കെ. എന്തായാലും ഓണമായതുകൊണ്ട് ഞാനൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനം തരാം. വെരി സ്വീറ്റ്. സ്വീറ്റ് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. ഷുഗർ ഇല്ല. ഷുഗർ ഇഷ്ടമാണ്. അതെ. അപ്പൊ ഇഷ്ടം.
അപ്പൊ ചേച്ചി, നമുക്ക് ഓണമായിട്ട് ഒരു നാടൻ പാട്ടില്ലാതെ എന്ത് ഓണാഘോഷം അല്ലേ? എന്തായാലും പെൺപുലികൾ ചേർന്നിട്ട് ഒരു അസൽ നാടൻ പാട്ടുമായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ? പറവൻ പൊന്മണി മിക വേറും നല്ല പുതിയ പൊന്മണി നഗരിയിൽ പല നാട്ടിൽ പല മഹിമ കേട്ടുള്ള പല നാളും ആദി ഗുരുക്കളെ. പറവൻ പൊന്മണി മിക വേറും നല്ല പുതിയ പൊന്മണി നഗരിയിൽ പല നാട്ടിൽ പല മഹിമ കേട്ടുള്ള പല നാളും ആദി ഗുരുക്കളെ. ഓടി തല കുത്തി പരിച കാട്ടിയും വടിവാൾ വലിച്ചെടുക്കിലും പരിച നമ്മുടെ ഇന്നത്തെ ഒരു പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി നമ്മുടെ എപ്പിസോഡ് കളർഫുൾ ആക്കാനായിട്ട്. ഇന്നത്തെ ഒരു പെർഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വരെ, അതായത് പുരുഷന്മാരായിരുന്നു ഈ ഒരു കലാരൂപം കൂടുതൽ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്ത്രീകളും ഇതിലേക്ക് കടന്നു വരുന്നു. അതൊരു കോമ്പറ്റീഷൻ ഐറ്റമായി, ക്ഷേത്രകലയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ് സോപാന സംഗീതം. അപ്പൊ ആ ഒരു കലാരൂപവുമായിട്ട്, അതിന്റെ ഒരു പെർഫോമൻസുമായിട്ട് ഒരു പെൺകുട്ടി നമ്മുടെ ഇന്നത്തെ ഷോയിലേക്ക് വരാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. സോ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വൈദേഹി സുരേഷ്. അപ്പൊ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. നല്ല വിശേഷം, നല്ല വിശേഷം. വൈദേഹി സുരേഷ് ഒരു വെറൈറ്റി നെയിം ആയിട്ടുണ്ടല്ലേ? കറക്റ്റ്, വെരി ഓൾഡ് നെയിം ആണ്, വെരി ഓൾഡ് നെയിം. ചേച്ചി എന്താ ചോദിക്കാനുള്ള ഈ സോപാന സംഗീതം എന്ന് പറയുമ്പോൾ? ചേച്ചിയുടെ അത് കേട്ടിട്ടുണ്ട്, പക്ഷെ മിക്കവാറും എല്ലാവരും ആണുകളല്ലേ അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് വന്നു? ചേട്ടനും അച്ഛനും ഒക്കെ പാടുമായിരുന്നു, അങ്ങനെയാണ് ഈ പാട്ടിലേക്ക് കടന്നു വന്നത്. പിന്നെ 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അമ്പലത്തിൽ, ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തില്, ഞങ്ങളുടെ ഗുരുനാഥൻ ശ്രീയലൂർ ബിജുസാറ് സോപാന സംഗീതം അവതരിപ്പിച്ചു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അച്ഛനാണ് ആളുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് സോപാന സംഗീത പഠനം ആരംഭിച്ചത്. ഓ ഓക്കെ. എത്ര വർഷമായിട്ട് നിങ്ങൾ പഠിച്ചു? 12 വർഷത്തോളമായി. 12 വർഷമായിട്ട്. ഈ സോപാന സംഗീതം പഠിക്കുന്നുണ്ടോ? ചിരിക്കില്ലേ എപ്പോഴും ഇങ്ങനെ? അതെ, കുറച്ച് സോപാനം ശോകമായിട്ടുണ്ട് അല്ലേ, സോബർ ലുക്ക്. ഗീത ചേച്ചിയുടെ ഏതെങ്കിലും മൂവിയൊക്കെ കണ്ടിട്ടുണ്ടോ? വൈശാലി കണ്ടിട്ടുണ്ട് മാഡത്തിന്റെ. വൈശാലി, അതെയോ? താങ്ക് യു. പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? എന്താണ് പഠിക്കുന്നത്? കുടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജ്. KKTM? KKTM കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അവിടെ മലയാളം വിദ്യാർത്ഥിയാണ്. മലയാള വിദ്യാർത്ഥിനിയാണ്. ഏത് വർഷമായി? 3rd year. 3rd year. മലയാളമാണോ ഭയങ്കര ഇഷ്ടമുള്ള ലാംഗ്വേജ്? പ്ലസ് ടു വരെ സയൻസ് ആയിരുന്നു. പിന്നെ അച്ഛൻ മലയാളം പ്രൊഫസറാണ്. പിന്നെ പാട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ. സോപാന സംഗീതം ആകുമ്പോൾ കുറച്ചും കൂടി മലയാള അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ?
നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, ചേട്ടൻ. അപ്പൊ അച്ഛൻ തന്നെ ആദ്യം പരിചയപ്പെടാം. അച്ഛന്റെ പേര് സുരേഷ് നായർ എന്നാണ്. അതെ, സുരേഷ് നായർ. അപ്പൊ നമസ്കാരം. മലയാള അധ്യാപകനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സോപാന സംഗീതം വൈദേഹി പഠിക്കുമ്പോ ഈ മലയാള ലാംഗ്വേജിൽ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എഴുതിയ കീർത്തനങ്ങൾ അവള് പാടുന്നുണ്ട്. ഒരുപാട് നല്ല കീർത്തനങ്ങൾ അവൾ ചൊല്ലുന്നുണ്ട്. ക്ലാസിക്കുകളായ പുന്താനം, നമ്പൂരി തൊട്ടുള്ളവർ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവൾക്ക് മലയാളം പഠിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയിട്ടാണ്. നല്ല മാർക്കുള്ള കുട്ടിയാണ്. സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒന്നുകൂടുന്നതെല്ലാം സന്തോഷം. ഓക്കെ, ഇനി നമ്മുടെ ഗീത ചേച്ചിയോട് എന്താണ് ചോദിക്കാനുള്ളത്? നിങ്ങളൊക്കെ സിനിമ കാണുന്ന സമയത്ത് ഇവരുടെ മൂവീസ് ആയിരിക്കുമല്ലോ കണ്ടിരിക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വല്ല വിശേഷങ്ങൾ? ഒരുപാട് കണ്ടിട്ടുണ്ട്. പഞ്ചാഗ്നി മുതല് വൈശാലി, പറഞ്ഞ വൈശാലിയൊക്കെ, വടക്കൻ വീരഗാഥ അതിഗംഭീരമാണ്. എണ്ണം കൊണ്ടല്ലെങ്കിലും അഭിനയിച്ച ചില വണ്ണം കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട്. അതെ, അപ്പൊ കണ്ടതിൽ സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും കണ്ടതില്, എന്റെ മകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായതില് പ്രത്യേകം സന്തോഷം. വിനീതമായ നമസ്കാരം. നമുക്ക് അമ്മയെ പരിചയപ്പെടാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. പേര്? ബിന്ദു. ബിന്ദു. ബിന്ദു സുരേഷ്. ബിന്ദു സുരേഷ്. അപ്പൊ ചേച്ചി വർക്ക് ചെയ്യാണോ? ആ, ഞാനും വർക്ക് ചെയ്യാണ്. ചാലക്കുടിയിലെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ടീച്ചറാണ്. മലയാളം തന്നെയാണോ? ആ, മലയാളം തന്നെ. മലയാളം തന്നെ. ഓ, അച്ഛനും അമ്മയും മലയാളം അധ്യാപകരാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇഷ്ടം വന്നത് തന്നെ. ഇനി ഇതാണ് ചേട്ടൻ. ചേട്ടൻ പേര്? പേര് വിഷ്ണു സുരേഷ്. വിഷ്ണു സുരേഷ്. വിഷ്ണു ആണ് എനിക്ക് തോന്നുന്നു സോപാനം സംഗീതത്തിലേക്ക് വൈദേഹിയെ ഒരു ഇഷ്ടം തോന്നാൻ ഒരു കാരണം അല്ലേ? മോട്ടിവേഷൻ അങ്ങനെ പറയാൻ പറ്റില്ല. കർണാടക സംഗീതത്തിലേക്ക് ഞാൻ കാരണമായിരിക്കും അവള് വന്നിരിക്കുക. അമ്പലത്തിൽ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങളിലൊക്കെ ഈ ഇതുപോലെ കർണാടക സംഗീതത്തിന്റെ പരിപാടികൾ ഉണ്ടാവും. അപ്പോ അങ്ങനെയായിരിക്കും അവൾക്കൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവുക. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? രണ്ടുപേരും ആണ് പ്രോഗ്രാം ചെയ്യാറ്. അപ്പൊ വിഷ്ണു എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിട്ട്? ഞാനൊരു 14 വർഷമായി ഉണ്ടാവും. എത്ര? 14. ഓക്കെ. ആൻഡ് പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങിയിട്ടും? ഒരു 12 വർഷമായി. 12 വർഷമായി. അപ്പൊ നമുക്ക് രണ്ടുപേരും പാട്ട് പഠിക്കുന്നവരാണ്, പാട്ട് പാടുന്നവരാണ്. അപ്പം ചേട്ടനും അനീത്തിയും കൂടി ഒരു പാട്ട് പാടട്ടെ. ആയിക്കോട്ടെ. റെഡി? കാണാം. യെസ്. സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളെ, നിങ്ങൾ സ്വർഗ കുമാരികളല്ലോ. സ്വപ്നങ്ങൾ, സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളെ, നിങ്ങൾ സ്വർഗ കുമാരികളല്ലോ. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യം ഇല്ല. സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളെ, നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമിലോകം. ആഹാ, വെരി നൈസ് വോയിസ്. അതെ, രണ്ടുപേരുടെ വോയിസ് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് സോപാന സംഗീതത്തിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഘനസംഗമിടയുന്ന തനുകാന്തി ദുഷ്ട
ഇക്കണ്ട ഭുവനം കാത്തിടും നാഥേ തൊഴും
പെർഫോമൻസ് ആയിരുന്നു മൊത്തത്തിൽ. ഇവിടെ ഈ ഒരു ഫ്ലോറ് ഒന്ന് ദൈവികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അല്ലേ വൈദേഹി. അങ്ങനെ ലക്ഷ്മിയും സരസ്വതിയും ഫുള്ള് ഇവിടെ വന്ന് നിറഞ്ഞിട്ടുണ്ട് അല്ലേ, വളരെ നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. തിരുമാതാംകുന്ന് അവിടെ പാടുന്ന പാട്ടാണോ അതോ നിങ്ങൾ? പൂന്താന നമ്പൂതിരി എഴുതിയ പാട്ടാണ്. പൂന്താന നമ്പൂതിരിയുടെ പരദേവതയുണ്ട് തിരുമാതാംകുന്ന്. അപ്പോ പ്രശസ്തമായ പാട്ടാണ്. എന്തായാലും നമുക്കൊരു സമ്മാനം നമ്മുടെ ഈ മിടുക്കി കുട്ടിക്ക്, അല്ലെങ്കിൽ ഇത്രയും ദൈവാനുഗ്രഹമുള്ള ഒരു കുഞ്ഞിന് നമുക്കൊരു സമ്മാനം കൊടുക്കണം. ഞാനത് എടുത്തിട്ട് അപ്പൊ എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഹാപ്പി ആയിട്ട്, ചേച്ചി പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ടാറ്റാ ബൈ ബൈ പറയാം. ഓക്കെ. Take care and bye-bye. This bye-bye. Is Red Carpet. Costume courtesy for Swastika. Turmeric by Nivedita Sanjay. Jewel courtesy for Swastika. Ladies Planet Rental Jewelry.